അത്രയും നീളമുണ്ട്. അതിങ്ങനെ പിടിച്ചേക്കുവാ. ഞാൻ എന്നെ ഒന്ന് നോക്കിയ തിരിഞ്ഞ് ഈ വലത്തെ കൈപ്പത്തിന്റെ മാംസം ഉൾപ്പെടെ പറഞ്ഞുപോയ ഒരവസ്ഥയായിരുന്നു. ബ്ലഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നത് പോലെ കണ്ടോണ്ടിരിക്കുകയാണ് ഞാനവിടെ. ഇവിടെ ഇത്രയും അസ്ഥിയും പൊളന്ന് ഈ ഇവിടെ മൊത്തം ചെയ്യേണ്ടി. നല്ല ഏതേലും കാശ് കൊടുത്ത് ഏതേലും വക്കീലിനെ നിർത്തി ബാധിക്കും. അവിടെ വാദി പ്രതിയാകും. ഒരു രൂപ പോലും പുള്ളി ഞങ്ങൾക്ക് തരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കോടതി ഈ കേസ് വലിച്ചു കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ആ മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ ഇപ്പോഴും എൻ്റെ ചോരയുടെ മണമുണ്ട് ആ മുറികളിലല്ല. പുള്ളി കൊല്ലാൻ വന്നിട്ട് ഞാൻ ചത്തില്ലല്ലോ. ഞാൻ കരയില്ല. കാരണം ഞാൻ അനുഭവിച്ച ഓരോ വേദനയും എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമസ്കാരം. വിവാഹമോചന കേസ് നടന്നുവരുന്നതിനിടെ ഭർത്താവായിരുന്നയാൾ യുവതിയുടെ കൈ വെട്ടിമാറ്റിയ സംഭവം നാമെല്ലാം ഞെട്ടലോടെയാണ് അറിഞ്ഞിരുന്നത്. പത്തനംതിട്ട കലഞ്ഞൂർ ചാവടിമല വിജയൻ്റെയും സുധയുടെയും മകൾ വിദ്യയ്ക്കാണ് ആക്രമണമേറ്റത്. സംഭവശേഷം സന്തോഷ് എന്നയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 17 നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. സംഭവശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു യുവതിക്ക് ചികിത്സ നൽകിയിരുന്നത്. സർക്കാർ ഇടപെട്ട് നൂതനമായ ചികിത്സ നൽകി യുവതിയുടെ കൈ തുന്നിച്ചേർക്കുകയായിരുന്നു. ഏതായാലും വിദ്യ ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പൂർണ്ണ വിശ്രമമാണ് വിദ്യയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. 10 ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി ശസ്ത്രക്രിയയ്ക്കായി ചിലവാക്കിയിരിക്കുന്നത്. ഇനിയും തുക ആവശ്യമായി വരും. പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സകൾ ചെയ്യേണ്ടതുണ്ടെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പം വിദ്യ നമ്മളോട് സംസാരിക്കുകയാണ്. ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയതെന്നാണ് വിദ്യ മറുനാടനോട് പ്രതികരിക്കുന്നത്. വിദ്യയുടെ വാക്കുകളിലേക്ക്. അന്ന് നടന്നതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അച്ഛനോട് ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ വന്നിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ ആ സെറ്റ് ചെയ്തിരുന്ന സമയമായിരുന്നു. അപ്പം എന്തോ ശക്തമായിട്ട് എൻ്റെ ദേഹത്തോട്ട് കൊള്ളുന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനപ്പോൾ അത് എൻ്റെ ഇടത്തെ കൈ കൊണ്ട് തട്ടി. അപ്പോഴും ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഇടത്തെ വിരല് കട്ടായി എന്നുള്ളത് അറിഞ്ഞില്ല. കാരണം ഒരു പെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതും അതേ ശക്തിയായിട്ട് തന്നെ കത്തിയുണ്ട് വീശുന്ന കണ്ടപ്പോഴാണ് എഴുന്നേൽക്കുന്നതും ഈ വലത്തെ കൈ വെട്ട് വാങ്ങുന്നതും ഞാൻ അലറുന്നതും. അപ്പോൾ എൻ്റെ ഒച്ച കേട്ടിട്ടാണ് മുമ്പിൽ കിടന്ന് അച്ഛൻ ചാടി എണ്ണിട്ട് ചാച്ചൻ തടസ്സം നിന്നപ്പോഴാണ് ചാച്ചൻ്റെ പുറത്ത് വെട്ട് കിട്ടിയത്. ഈ രണ്ട് മുറിവേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോഴത്തേന് അലറിക്കൊണ്ട് അമ്മ ഓടി വന്നു. അപ്പോഴത്തേന് നാട്ടുകാർ ഓടി. പുള്ളി ആ വടിവളം കൊണ്ട് ഇറങ്ങി ഓടി. വടിവളം എന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല നീളമുള്ള ചുണ്ട് വളഞ്ഞ ഒരു ആയുധം. അതുകൊണ്ട് വന്നു വെട്ടി പരിക്കേൽപ്പിച്ചു പോയി. പക്ഷെ അപ്പോഴും ഞാൻ കൈ നോക്കുന്നില്ല. പിന്നീട് കൈ നോക്കിയപ്പോഴാണ് എൻ്റെ അടുത്തെ കൈയ്യ് ഒരു ചെറിയ ഒരു ഇതിലിങ്ങനെ ഞാന് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. തൊലിയിലിങ്ങനെ ഞാന് കിടക്കുന്നതാണ് കാണുന്നത്. ഈ രണ്ട് വിരലും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. കാരണം അത് ഉടിഞ്ഞു മാറി പൊട്ടി മാറിപ്പോയി. ഈ വലത്തെ കൈപ്പത്തിയിലെ മാംസം ഉൾപ്പെടെ പറഞ്ഞുപോയ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് തുന്നി ചേർത്ത് വെച്ചിട്ടുണ്ട്. വലത്തെ കൈ കമ്പി ഇട്ടിട്ടുണ്ട്. ഇടത്തെ കൈ അവർ ഫുള്ളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേരെ ഏത് ഹോസ്പിറ്റലിലേക്കാണ്? ഞങ്ങളിവിടെ നിന്ന് ഫസ്റ്റ് എയിമിൽ പോയി കലഞ്ഞൂര്. അവിടെ നിന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തന്നു. കാരണം അത് ചെറിയൊരു ഹോസ്പിറ്റലാണ്. അവിടെ എന്താണെന്ന് എടുക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തന്നു. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം ഫോർട്ടിലോട്ട് പോയി. അവരെടുക്കില്ല, 10 ലക്ഷം രൂപയാവും ഓപ്പറേഷൻ എന്ന് കാണാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടാണ്. അപ്പം അല്ലേ നമ്മുടെ ഗണേഷ് കുമാറും വീണ ജോർജും ഒക്കെ ഇടപെട്ടത് കൊണ്ട് മന്ത്രി വീണ ജോർജൊക്കെ ഇടപെട്ടായിരുന്നു. ഇതെങ്ങനെയും ചെയ്യണം, കൊച്ചിൻ്റെ കൈയുടെ കാര്യമാണെന്ന് പറഞ്ഞ് അവിടുത്തെ അരുൺ ഡോക്ടർ ഉൾപ്പെടെ അരുണ് എന്നാണെങ്കിൽ ആ ഡോക്ടറിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയുള്ളൂ. അരുൺ എന്ന് പറയുന്നൊരു ഡോക്ടറാണ്. ഞാൻ ചെല്ലുന്ന ടൈമിൽ പുള്ളി അവിടെ ഉണ്ട്. അവരെല്ലാവരും പ്ലാസ്റ്റിക് സർജറിയും ഓർത്തോയും അവിടുത്തെ നേഴ്സുമാരും സ്റ്റാഫും എല്ലാം കൂടി അപ്പോഴേ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുമായിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു? ഇല്ല, ബോധം പോയിട്ടില്ലായിരുന്നു. അവർ മയക്കുന്നിടം വരെയും എനിക്ക് ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് തോന്നിയവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ? ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ ഞാൻ മൈൻഡിൽ തോന്നിയത് എൻ്റെ ലെഫ്റ്റ് കൈ പോയി, ഇടത്ത് കൈ പോയി. കാരണം എനിക്കൊന്നും അറിയുന്നില്ല, പെരുപ്പ് മാത്രമേ അറിയുന്നുള്ളൂ. അത് പോയി കാണും. ഇനിയിപ്പോൾ ഇനി ഈ വലത്ത് കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ വലത്ത് കൈയിലും അത്യാവശ്യം വേണ്ട മുറിവുകളുണ്ട്. അപ്പോൾ ഇതിനി എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയിൽ തന്നെ കടന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അബോധാവസ്ഥയിലോട്ട് ഞാൻ പോയിട്ടില്ല. എൻ്റെ ചുറ്റും നടക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നതും എടുക്കുന്നതും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബോധം പോയിട്ടില്ല. സ്വബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. എത്ര മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ആയിരുന്നു നടത്തിയത്? 8.5 മണിക്കൂർ.
ഡോക്ടർമാര് അതിനു മുന്നേ പറഞ്ഞിരുന്നു എന്താണ്? ആ എന്നോട് കാണാൻ പറഞ്ഞു വിദ്യ 8.5 മണിക്കൂർ കാണുമെന്ന് എന്നോട് പറഞ്ഞില്ല. വിദ്യ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ബോധം പോവും, പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ നീ ഉണരുള്ളൂ, നീ പേടിക്കൊന്നും ചെയ്യരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. രാത്രിയിൽ കയറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പിറ്റേന്ന് ഒരു 6:30 ആയപ്പം സന്ധ്യ ഒരു 6:30 ആയപ്പോഴാണ് ഞാൻ പിന്നീട് ഉണരുന്നത്. ഇടത് കൈ അറ്റുപോയ നിലയിലായിരുന്നു അതോ? അറ്റുപോയി പൂർണ്ണമായും. പൂർണ്ണമായിട്ടും ഒരു തൊലിയിൽ ഞാൻ കിടക്കുമായിരുന്നു. കാണാമായിരുന്നോ? പിന്നെ കാണാമായിരുന്നു, നന്നായിട്ട് കാണാമായിരുന്നു. ഭയം തോന്നിയില്ലേ? എന്തിന്? കാരണം ഒരു മരവിപ്പ് മാത്രമല്ല ഉള്ളൂ, എൻ്റെ കൈ കട്ടായി, ബ്ലഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നത് പോലെ കണ്ടോണ്ടിരിക്കുകയാണ് ഞാനവിടെ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അപ്പോഴും ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ, എന്തിനു വേണ്ടി ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ അപ്പോഴും ചിന്തിച്ചുള്ളൂ. കൈ പോയ എങ്ങനെ എന്നെ വീട്ടിൽ കയറി ഇത്ര ക്രൂരമായിട്ട് എന്നെ ഉപദ്രവിക്കാൻ തക്കാണ് ഒന്നും ഞാൻ പുള്ളിയോട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതായി എന്നുള്ള ഒരു ചിന്ത മാത്രമേ മൈൻഡിൽ വന്നുള്ളൂ. കാരണം എൻ്റെ ഇടത്തെ കയ്യിൽ എനിക്ക് പെയിനില്ല, കാരണം മൊത്തത്തിൽ ഒരു മരവിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും വേദന ഉണ്ടായിരുന്നത് ഈ വലത്ത് കൈക്കാണ്. അതൊരു അസഹനീയമായിട്ടുള്ള വേദനയാണ്, സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചുറ്റോട് ചുറ്റും എൻ്റെ കൂട്ടത്തിൽ ആംബുലൻസ് 4 പേരാണ് ഉണ്ടായത്. അപ്പം എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരാൾക്ക് എൻ്റെ ഒരു മാമൻ തന്നെയാണ്, പുള്ളിക്കാണ് അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പം ഞാൻ മാക്സിമം എൻ്റെ ബോധം പോകുന്നതിനൊക്കെ ചിന്തിച്ചത് പുള്ളിക്ക് ഗുളിക കഴിക്കേണ്ട ടൈമാണ്, പുള്ളിക്ക് എന്തെങ്കിലും പറ്റുമോ. അപ്പം ഞാൻ കോൺഷ്യസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, മാമം എത്താറായോ, ഹോസ്പിറ്റലിൽ എത്താറായോ, എനിക്ക് വേദന എടുക്കുന്നുണ്ട്, കൈ നന്നായിട്ട് തളരുന്ന പോലെ തോന്നുന്നുണ്ട്, എനിക്ക് ഇത്തിരി വെള്ളം തരുമെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി വെള്ളമൊക്കെ തന്നു, കുഴപ്പമില്ല മോളെ, മോളെ കൈ അവിടെ ഉണ്ട്, നീ ഓക്കെ ആയിട്ടിരി, പേടിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെയും കൊണ്ട് പോകുന്നത്. പക്ഷേങ്കിൽ എൻ്റെ ബോഡിയിൽ ഇവിടെ നിന്ന് കയറി, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫസ്റ്റ് എയ്ഡ് പോലും കിട്ടാതെയാണ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കയറുന്നത്. അത്രയും നേരവും എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് പൊക്കോണ്ടേയിരിക്കുകയാണ്. ഒരു 4-5 തോർത്ത് ചുറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് ആ തോർത്ത് ഫുള്ള് നിറഞ്ഞു, എൻ്റെ ഡ്രസ്സ് ഫുള്ള് കഴുത്തുകൊണ്ട് താഴെ വരെ ബ്ലഡായിരുന്നു. എന്നിട്ട് കൂടിയും ഈ പറഞ്ഞതിൻ്റെ കൂടെ, ഒരു പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ മനോധൈര്യം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാകാം, ഞാൻ ഓക്കെ ആയിട്ട് തന്നെ ഇരുന്നു. ആത്മധൈര്യം കൈവിട്ടില്ല? ഇല്ല, ആത്മധൈര്യം കൈവിടാൻ തോന്നിയില്ല. കാരണം പുള്ളി കൊല്ലാൻ വന്നിട്ട് ഞാൻ ചത്തില്ലല്ലോ. അപ്പോൾ എന്താണേലും എൻ്റെ ശരീരത്തിൽ എനിക്ക് ജീവനുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെയും അവിടെ ഹോസ്പിറ്റലിൽ ആ സ്ട്രക്ചറിൽ കിടന്നപ്പോഴും കരയുന്ന മോൻ്റെ മുഖം മാത്രമേ ഉള്ളായിരുന്നു മനസ്സിൽ. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവൻ്റെ മുമ്പിൽ ഇനി എനിക്ക് ചിരിച്ച് തന്നെ ചെല്ലാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കോൺഷ്യസ് ആയിരുന്നു, എൻ്റെ ബോധത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. മകന്റെ മുന്നിൽ വെച്ചാണ് ഇവനിത് ചെയ്തത്? മകൻ അകത്തിരുന്ന് ഫോണിൽ ഗെയിം കളിക്കുമായിരുന്നു. പക്ഷേ അലർച്ചയൊക്കെ കേട്ട് ഇവൻ വന്നപ്പം എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് പോകുന്നതാണ് ഇവൻ കാണുന്നത്. അപ്പോൾ അവൻ എന്തായതാന്ന് അറിയാതെ പെട്ടെന്ന് കുഞ്ഞല്ലേ, അവന് ഷോക്കായി പോയി. ഒരു പക്ഷേ അവൻ എൻ്റെ റൂമിൽ എൻ്റെ കൂട്ടത്തിൽ രണ്ട് സൈഡിലുണ്ടായിരുന്നു, ഒരു പക്ഷേ അവനും വിട്ട് കിട്ടിയാണ്. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പറയാം. കുഞ്ഞകത്തായിരുന്നു, അവനോടി വന്നു, പിന്നെ കരച്ചിലായിരുന്നു. കരച്ചിലായിരുന്നു, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വന്ന് കുഞ്ഞ് കണ്ടു. അപ്പം ഞാനും കരയുവാണ്. അപ്പോഴത്തേനും അവൻ മാണ്ട അമ്മയുടെ കയ്യിലോട്ട് കയറി, ഭയങ്കര കരച്ചില്ല, ബഹളം. കൊടുക്കുഞ്ഞല്ലേ, 5 വയസ്സല്ലേ ഉള്ളൂ. റെസ്റ്റ് പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് 10 ദിവസം കഴിയുമ്പോൾ ഒരു സർജറിയും കൂടി ഉണ്ട്. ഇനിയിപ്പം അടുത്ത തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകണം. പോയിട്ട് ഡ്രസ്സ് മുറിവ് ഡ്രസ്സ് ചെയ്തിട്ട് മുറിവിൻ്റെ അവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യത്തുള്ളൂ. സർജറി ഉണ്ട്, അപ്പം സർജറി അവർ ചെയ്തു തരും. പക്ഷേ എങ്കിൽ ടാബ്ലറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരും. കാരുണ്യയിലെല്ലാം മരുന്നും കിട്ടത്തില്ല, എങ്കിലും ഒട്ടുമിക്ക മരുന്നും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ആ അച്ഛനുണ്ട്, അച്ഛൻ ആശാരിപ്പണിയാണ്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പം അച്ഛനും വരും. അപ്പം പിന്നെ മൊത്തത്തിലൊരു തളം തെറ്റിയ നില തന്നെയാണ്. ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. വണ്ടിക്കൂലി? ആ വണ്ടിക്കൂലി ഇവിടെ നിന്ന് തന്നെ നമ്മളിപ്പം എന്താന്നാലും ഇത്രയും മുറിവും വെച്ചിട്ട് ബസ്സിന് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം സ്വാഭാവികമായിട്ടും വണ്ടി വിളിച്ച് പോകുവാണേലും 3000-3500 രൂപയാണ് വണ്ടിക്കൂലി തന്നെ ആവുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഗുളികയ്ക്ക് മരുന്നിന് മാത്രമായിട്ട് ഒരു 10,000-60,000 രൂപയോളം മരുന്നിന് മാത്രമായിട്ടുണ്ട്. പിന്നെ അമ്മയും അച്ഛനും ഞാനും അവിടെ കിടക്കുന്നതിനും ചിലവുണ്ടല്ലോ, ഫുഡ് കാര്യങ്ങൾ, പിന്നെ എൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വാങ്ങാനാണേലും എടുക്കാനാണേലും ചിലവിന് മാത്രം ഒരു കുറവുമില്ല, അതെല്ലാം അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയും കയ്യിൽ നിന്നോ ഇല്ലെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെയാണ് ഞാൻ നിൽക്കുന്നത്.
കേസിന്റെ നടപടികൾ എന്തായി ഡൈവോഴ്സിന്റെ? ഡൈവോഴ്സിന്റേത് കുഞ്ഞിന്റെ ഒന്നാം വയസ്സിൽ കൊടുത്ത കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരാണോ പറയുന്നത് കൊറോണ ആയതുകൊണ്ട് 2 വർഷം പോയി. പക്ഷെ ആ 2 വർഷം പോയെങ്കിലും ബാക്കി വർഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഒരു തീരുമാനവും ആ കേസിന്റെ പേരിൽ ഇനി ഈ നിമിഷം വരെ ആയിട്ടില്ല. അഡ്വക്കേറ്റിനെ കാണുന്നുണ്ട്, കേസിന് പോകുന്നുണ്ട്. നമ്മളുടെ ആ പുള്ളിയുടെ നിയമം വെച്ചിട്ട് മാത്രം, എന്ന് പറഞ്ഞാൽ പുള്ളിയാണോ പറഞ്ഞു പുള്ളിയുടെ കുഞ്ഞിനെ ഒന്നാം ശനിയും നാലാം ശനിയും കൊണ്ടുവന്ന് കോടതി കാണിക്കണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞാനും അമ്മയും കൂടി വണ്ടി കൂലി മുടക്കി എല്ലാ ഒന്നാം ശനിയും നാലാം ശനിയും കുഞ്ഞിനെ കൊണ്ടുവന്ന് ഫാമിലി കോർട്ടിൽ കാണിച്ചോണ്ടിരിക്കുക. പക്ഷേങ്കിൽ ഒരു രൂപ പോലും പുള്ളി ഞങ്ങൾക്ക് തരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കോടതി ഈ കേസ് വലിച്ചു കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരു ഡിവോഴ്സിന് വേണ്ടി ഞങ്ങളിപ്പം എൻ്റെ ഒരു 5 വർഷമാണ് പോയത്, എൻ്റെ മാത്രമല്ല കുഞ്ഞിൻ്റെ. കോടതി നല്ല റെസ്പോൺസിബിൾ ആയിട്ട് നിന്നിട്ട് ഒരാൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമല്ല. അവരെ കൗൺസിലിംഗ് ചെയ്തോ അല്ലെ മീഡിയേഷൻ ചെയ്തോ കൂട്ടിച്ചേർത്ത് വിട്ടിട്ട് ഇതേപോലെ ക്രിമിനൽ മൈൻഡ് ഉള്ളതിൻ്റെ കൂട്ടത്തിൽ വിട്ടിട്ടുള്ള ജീവൻ കളയാൻ എന്തിനാ ഇവർ നിൽക്കുന്നതെന്ന് എനിക്കറിയാത്തത്. കാരണം കോടതിയിൽ വേണ്ടി തന്നെ എത്ര രൂപ ചെലവാക്കിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. വക്കീൽ ഫീസ് വരും, അതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്കൂലി വരും, കാര്യങ്ങൾ വരും. ഞങ്ങൾ പത്തനംതിട്ട ഫാമിലി കോർട്ടിലെ കേസ് കൊടുത്തിരുന്നു. പക്ഷേ എങ്കിലും ഈ നിമിഷം വരെയും ഡിവോഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ എങ്കിലും കോടതിയുടെ കാര്യമല്ലേ, അതും പറയാൻ പറ്റത്തില്ല. കുഞ്ഞിനെ വേണം, അച്ഛനാണ്, അച്ഛനും കോടതിയുടെ അവകാശമുണ്ട്, കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അവകാശമുണ്ടെന്നാണ് കോടതി പറയുന്നത്. പക്ഷെ ഇതേപോലെ ക്രിമിനൽ മൈൻഡ് ഉള്ള അച്ഛന്മാർ കൊണ്ടത് എങ്ങനെ ഒരു കുഞ്ഞ് ജീവിക്കും? അത് കോടതി പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ കോടതിക്ക് തെളിവ് വേണം. ഏത് കാര്യം പറഞ്ഞാലും തെളിവ് വേണം. ഇനിയിപ്പോൾ എൻ്റെ ഈ കേസ് അഥവാ കോടതിയിലെ വാദത്തിന് കയറിയാലും സാറ് നോക്കിക്കോണം, നല്ല ഏതെങ്കിലും കാശ് കൊടുത്ത് ഏതെങ്കിലും വക്കീലിനെ നിർത്തി വാദിക്കും, അവിടെ വാദി പ്രതിയാകും. അവിടെ സ്വാഭാവികമായിട്ട് എൻ്റെ നേരെയായിരിക്കും ഒരു 100 ക്വസ്റ്റ്യൻസ് വന്നു വീഴുന്നത്. നീ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിന്റെ റിലേഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ നിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തതെന്ന് തന്നെ വക്കീല് പറയും. അത് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജനങ്ങളായിക്കോട്ടെ, നമ്മുടെ പോലീസിൽ നിന്നായിക്കോട്ടെ, എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അവർ മാക്സിമം അവരുടെ മാക്സിമം കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൂടിയും പുള്ളി ഇപ്പൊ 90 ദിവസം കഴിയുമ്പോൾ പുള്ളി ജാമ്യത്തിൽ ഇറങ്ങും. ഇതേപോലത്തെ ടെൻഡൻസി മറ്റുള്ളവരും ചെയ്യും. ഇപ്പൊ എനിക്ക് വന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഇതേപോലെ ഇനിയും ഓരോ പെമ്പിളാരും അനുഭവിച്ചാലും നമ്മുടെ സിസ്റ്റം മാറാനൊന്നും പോകുന്നില്ല. ഞാനെന്നുള്ള ഒരു വ്യക്തി ഇവിടെ നിന്ന് ചലിച്ചിട്ട് നമ്മുടെ സിസ്റ്റം മാറത്തില്ല. കാരണം അവിടെ വക്കീലന്മാര് കാശ് മേടിച്ചിട്ട് കൊന്നയാളെയും വെളിയിലിറക്കാൻ നിർത്തിയേക്കുമല്ലേ, പിന്നെന്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കേസും അങ്ങനെ പോകരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം എങ്ങനെയെങ്കിലും ഈ 3 മാസത്തെ റിമാൻഡിന് ശേഷമാണെങ്കിൽ പോലും പുള്ളി പുറത്തിറങ്ങരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് പേടിക്കാതെ ഇനിയെങ്കിലും ജീവിക്കണം. പുള്ളിയെ പേടിക്കാതെ എനിക്കും എൻ്റെ 3 സമാധാനത്തോടൊന്ന് ഉറങ്ങണം, ഇല്ലെങ്കിൽ ഇറങ്ങി നടക്കണം. എനിക്കെന്നല്ല, ഇനി നാളെ നമ്മുടെ സമൂഹത്തിൽ വേറൊരു പെൺകുച്ചിനും ഇങ്ങനത്തെ ഒരു ഗതി വരരുത്. പുള്ളിക്ക് കൊടുക്കുന്ന ശിക്ഷയിലും കേട്ടിട്ട് ഇത് ചെയ്യാൻ നിൽക്കുന്നവർ ചെയ്യരുത് എന്നുള്ള ഒരു ചിന്തയോടു എനിക്ക്. എനിക്കിപ്പോൾ സാറിനോട് പറയുമ്പോൾ എനിക്കാണ് ഒരു പക്ഷേ കരഞ്ഞോ നിലവിളിച്ചോ എൻ്റെ ഫീലിങ്സ് ഫുള്ള് എക്സ്പ്രസ് ചെയ്തിട്ടോ വേണമെങ്കിൽ പറയാം, പക്ഷെ ഞാൻ കരയില്ല. കാരണം ഞാൻ അനുഭവിച്ച ഓരോ വേദനയും എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫാമിലി അല്ലാണ്ട് ആരും ഇല്ലായിരുന്നു. ഇപ്പം ഈ ന്യൂസ് സ്പ്രെഡായി കഴിഞ്ഞതിന്ന് പലയിടത്തും ഒരുപാട് ജില്ലയിൽ നിന്ന് ഒരുപാട് രാജ്യത്തു നിന്ന് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഓരോ നിമിഷവും വിദ്യ നീ ഓക്കെ ആണോ, നിനക്ക് കുഴപ്പമില്ല എന്ന് ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്. അത് തന്നെ നമുക്ക് ധാരാളം നമ്മുടെ സിൻസിയറിറ്റി മനസ്സിലാക്കുന്ന കുറച്ച് പേര് നമ്മുടെ ചുറ്റുമുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, ഞാൻ ബികോം വിത്ത് ടാക്സ് ആണ് എടുത്തത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണ്, ഡിഗ്രിയുടെ റിസൾട്ട് അറിഞ്ഞ് കഴിഞ്ഞ സമയത്തായിരുന്നു മാരേജ്. അന്നേരം പുള്ളി കാണാൻ പറഞ്ഞ എംകോമിനൊക്കെ പഠിക്കാൻ വിടാമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. ഏറ്റവും അടുക്കം അവിടെ ചെന്നിട്ട് എൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വരെ പുള്ളി വലിച്ചു കയറി കളഞ്ഞു. പഠിക്കാൻ പോകണ്ട എന്നും പറഞ്ഞിട്ട് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വരെ വലിച്ചു കയറി കളഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പോയി എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ പോയി അപേക്ഷ കൊടുത്ത് എല്ലാം എടുപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ടാലി ഞാൻ ചെയ്തായിരുന്നു ഒരു 3 കോഴ്സായിട്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് പ്രസൻറ്റ് ജോബ് എന്താണെന്ന് വെച്ചാൽ പിള്ളേരുണ്ട് വീട്ടിൽ ട്യൂഷൻ, ഒരു 6-7 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ട്യൂഷനും എടുത്ത് ജിയോടെ ടെലികോളിങ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോമായിട്ട്. ഈ 2 കാര്യങ്ങളും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇമാതിരി ഒരു അക്രമം ഉണ്ടായത്.
എങ്ങനെയാണ് ട്യൂഷൻ എടുക്കാൻ തന്നെയാണോ കുട്ടികൾ? ഇല്ല സാറേ, ഇനി എന്താന്നാലും ട്യൂഷൻ എന്നുള്ള ഒരു ഓപ്ഷന് ഞാൻ ഈ നാട്ടിൽ നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയത്, അമ്മൂമ്മയുടെ വീട്ടിലോട്ട് തന്നെ വന്നത്. കാരണം ആ മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ ഇപ്പോഴും എൻ്റെ ചോരയുടെ മണമുണ്ട് ആ മുറികളിലല്ല. കാരണം അമ്മ അത്രയും ഡെറ്റോളും ലോഷനും ഉപയോഗിച്ച് ആ റൂം എല്ലാം കഴുകിയിട്ടും എൻ്റെ ഉള്ളിൽ ഭയമുണ്ട് ശരിക്കും. കാരണം പുള്ളി ഇനിയും വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൊല്ലും. കാരണം ഈ വടിവാള് കൊണ്ട് മാത്രമാ വന്നെങ്കിൽ നമ്മൾ സഹിക്കും. പുള്ളി ആസിഡും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഒന്നുകിൽ ആസിഡ് ഒഴിച്ച് എന്നെ കൊല്ലാം, ഇല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് എന്നെ വികൃതമാക്കാം. എന്നാലും പുറം ലോകത്തോട്ട് ഞാൻ പോകരുത്, പുറം ലോകമായിട്ട് ഞാൻ സഹകരിക്കരുത്, പുറം ലോകം ഞാൻ എന്താണെന്ന് അറിയരുത്. എന്നെ കൊല്ലണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് പുള്ളി വന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത ആളുടെ മുമ്പിൽ എനിക്ക് എന്താണേലും ജീവിച്ച് കാണിച്ചല്ല പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും കൈ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ബെറ്റർ ജോബ് കിട്ടുവാണെങ്കിൽ ഞാൻ പോവും. ഇവിടെ നിന്ന് ഞാൻ പോവും, അതിൻ്റെ മോനെയും ഞാൻ കൊണ്ടുപോകും. ഞാനും അവനും തമ്മിലുള്ള ഒരു ജീവിതം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പോവും. നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോവും. ബെറ്റർ ജോബ് വേണം, കാരണം മോനുണ്ട്. അവനെ എന്താണേലും ഇനിയിപ്പം അച്ഛനെന്ന് പറയുന്ന ഒരാൾ അവനില്ല, അവൻ അച്ഛനും അമ്മയും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അമ്മ വളർത്തിക്കൊണ്ട് വരുന്ന മോൻ സമൂഹത്തിൽ മോശക്കാരനാവാൻ സമ്മതിക്കില്ല ഞാൻ. ഉറപ്പായിട്ടും അവനെ നല്ല രീതിയിൽ വളർത്തണം, മുന്നോട്ട് കൊണ്ടുവരണം. അതിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ അവന് കൊടുക്കും. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇത്രയും വേദന തിന്നുമ്പോഴും ഞാൻ സാറിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും എൻ്റെ കൈ നല്ല പെയിനുണ്ട്, പക്ഷെ ഞാനത് കാണിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിലെ വേദനകൾ മറ്റുള്ളവർ അറിഞ്ഞോട്ടെ സാരമില്ല. ചിലവർ നമ്മളെ പരിഹസിക്കും, ചിലവർ നമ്മളെ കുറ്റം പറയും. അപ്പോൾ ആ പരിഹസിക്കുന്നവരുടെയും കുറ്റം പറയുന്നവരുടെയും മുമ്പിൽ നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണമല്ലോ. അത്രേ ഉള്ളൂ, അത്രയും വിചാരിക്കുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ, എൻ്റെ വിവാഹം 2016 ജനുവരി 31 ഇപ്പോൾ ഒരു 7-8 വർഷമാണ്. സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു? സ്ഥിരം പ്രശ്നമായിരുന്നു. ഉപദ്രവിക്കുമായിരുന്നു ശരിക്കും. ഉപദ്രവം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും ഒരുപാട് അപ്പുറത്തുള്ള ഉപദ്രവമായിരുന്നു. അന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ പോലും വിളിച്ച് പറയാൻ എനിക്കൊരു മാധ്യമമോ കാര്യമോ ഒന്നുമില്ല. കാരണം പുള്ളിയുടെ ഫോണിൽ തന്നെയാണ് അമ്മ വിളിക്കുന്നത്. അമ്മയോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി അത് ഇപ്പോൾ ഓൾറെക്കോർഡ് റോണായിരിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് അമ്മയോട് പറഞ്ഞാൽ പുള്ളി അത് കേൾക്കും. പുള്ളി കേൾക്കാതെ ഞാനെടുത്ത് ഫോൺ വിളിച്ചാലും പുള്ളി അതറിയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിലിയായിട്ട് ഒന്നും പറയാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. 7-ാം മാസത്തെ എന്നെ ഡെലിവറിക്ക് വിളിച്ചുകൊണ്ട് വരുന്ന ടൈമിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറയുന്നത്. അപ്പോഴും ഇവർ പിന്നെ എന്നെ വിടില്ല എന്നും പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതാണ്. വീണ്ടും അവിടുത്തെ അച്ഛനും അമ്മയും പുള്ളിയും കൂടി വന്ന് കാല് പിടിച്ച് എന്നെ കൊണ്ടുപോയി. വീണ്ടും 8-ാം മാസം ആയപ്പം അരിഞ്ഞോണ്ടിരുന്നു പിച്ചാത്തി എടുത്ത് കഴുത്തി വെച്ചു. അന്ന് ഈ വിളിച്ച് പറയാൻ ഫോണില്ല. പുള്ളി ജംഗ്ഷനിലോട്ട് പോയ സമയത്തിന് ഞാൻ താഴത്തെ വീട്ടിൽ പോയി ആ ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഞാൻ പോകുന്നില്ല. ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ആ കുഞ്ഞെല്ലാം ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി അവിടെ നിന്നോളാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ വീണ്ടും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് കാലേ വന്ന് വീണ് കരഞ്ഞ് വീണ് പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. പോയിട്ടാണ് 9-ാം മാസത്തിൽ വാഹെല്ലാം കൂടി വലിച്ചു കയറി ഇങ്ങി വന്നത്. അത് കേസ് അടൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്ന് പോയി കേസ് കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലോട്ടാണ് പോയത്. അവിടെ കേസ് ഷീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, വായിക്കകത്ത് ഭർത്താവിന്റെ അക്രമം കൊണ്ട് 14 മുറിവ്. എന്നാൽ ഫേസിലല്ല, ഈ വായിക്കകത്ത് മാത്രം 14 മുറിവ്. കവിളിലും നാക്കിലും ചുണ്ടിലുമായിട്ട് പുള്ളിയുടെ 2 തള്ളവരകള് ബാക്കി വെച്ചിട്ട് 8 വരകള് വായി കയറ്റി വലിച്ചെറിക്കണം. അത്രയും ക്രൂരമായി. 3 മാസത്തോളം നഖം കൊണ്ടതായതുകൊണ്ട് അത് പഴുത്തും പൊട്ടിയും പഴുത്തും പൊട്ടിയും തന്നെ നിന്നു. അതിനുശേഷമാണ് ഫാമിലി കോർട്ട് ഞങ്ങളുടെ ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്യുന്നത്. കുട്ടിയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യായിരുന്നു മോനെ? ഇല്ല, അവൻ്റെ ഒരു 9-ാം മാസം ആയപ്പോഴത്തേനും ഞാനിങ്ങി പോകുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ സ്നേഹം ഉണ്ടെന്ന് അവൻ അറിയത്തില്ല. അതുമല്ല, കോടതി വരുന്ന ടൈമിൽ അങ്ങനെ കുഞ്ഞിനെ വാശി വന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുമായിരുന്നു. അല്ലാതെ കുഞ്ഞിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ അവൻ പോയിട്ടില്ല. ഇയാൾക്ക് എന്തായിരുന്നു ജോലി? മേശ്ശേരി പണിയായിരുന്നു. മദ്യത്തിനൊക്കെ അതൊരു കാര്യം പറയാം. മദ്യം, സിഗരറ്റ്, മുറുക്കാന്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി, ഇതൊന്നും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പം നമ്മുടെ ഭാഗം ജയിക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ പറയാം പുള്ളി മദ്യപിക്കുമായിരുന്നു, പക്ഷെ ഞാൻ പറയില്ല. കാരണം സത്യം എപ്പോഴും സത്യമായിട്ട് തന്നെ നിൽക്കും. പുള്ളി മദ്യപിക്കുന്നതായിട്ടോ സിഗരറ്റ് വലിക്കുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നെ ഈ ഉപദ്രവിക്കുന്നതെല്ലാം സ്വമനസ്സോ അല്ലെങ്കിൽ സ്വബോധത്തോടെയോ ആണ്. അതാണ് സങ്കടം.
നമ്മളിൽ ഒരു വേദന കണ്ട് കരയുമ്പോൾ അതിനെങ്കിൽ അവർക്ക് വേദനിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടില്ല. അത്രയ്ക്ക് മൃഗീയമായിട്ടായിരുന്നു ഉപദ്രവിച്ചിട്ടുള്ളത്. രാത്രി 8:30 സംഭവം നടക്കുന്നത്, 8:30 സംഭവം. പിന്നെ അന്നേരം എണീറ്റപ്പോഴത്തേന് ഞാൻ ഇവിടെ കട്ടിലെ കിടക്കുമായിരുന്നു. എണീറ്റപ്പോഴത്തേന് ആദ്യത്തെ വെട്ട് കഴിഞ്ഞു. രണ്ടാമത് തൂങ്ങിയപ്പോഴത്തേന് ഞാൻ ചാടി എണീച്ചപ്പോഴത്തേന് എന്നെല്ലാം നോക്കിയപ്പോഴത്തേന് രണ്ടാമത്തത് ഏകദേശം ഒന്ന് കൊണ്ട്. മൂന്നാമത് വെട്ടിയപ്പോഴത്തേനും ഞാൻ തട്ടി. തട്ടിയ സമയത്തായി എൻ്റെ ഇവിടെ വന്ന് കൊള്ളുന്നതും കൊച്ചിൻ്റെ ഞങ്ങള് മൂന്നോളം അവിടെ ഇരിക്കുമായിരുന്നു. ഇരുന്നേ അച്ഛനും മോളോടെ ടി വി കണ്ടത് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോ ഇപ്പോൾ ആദ്യം ഒന്ന് അലറി. ഞാൻ തരം പറഞ്ഞു ഇപ്പൊ എന്തിനാ അവിടെ അലക്കുന്നേന്ന് പറഞ്ഞ് ഞാൻ നെത്തി ഒഗിച്ച് ഞാൻ പിന്നെയും പാത്രം കഴുകാൻ എന്നിട്ടും അറിയുന്നില്ല. രണ്ടാമത് ഭയങ്കരമായിട്ട് അലറുന്നായിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ചോര തെറിച്ച് വീട്ടിൽ പേര നിറയെ ചോര തെറിക്കുന്നതാ കാണുന്നത്. കണ്ടോണ്ട് ഞാൻ ഓടി ചെല്ലി ഇടാ എന്റെ കുഞ്ഞിനെ കൊന്നോടാന്ന് ചോദിച്ചോണ്ട് ചെല്ലും. ചെന്നതും അല്ല ഇവൻ ഇങ്ങനെ ഇരുമ്പ് ഇങ്ങനെ പിടിച്ചേക്കുക. പിടിച്ചോണ്ട് എന്നെ ഒന്ന് നോക്കി കത്തി ഇത്രയും നീളം, ഇത്രയും നീളമുണ്ട്, അതിങ്ങനെ പിടിച്ചേക്കുക. ഞാൻ എന്നെ ഒന്ന് നോക്കി തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം ആയിരുന്നു അവൻ നിൽക്കാതെ ഓടി. ഞങ്ങളാ ഞങ്ങളുടെ സിറ്റൗട്ടിൽ നിന്ന് ചാടി റോഡിൽ ഇറങ്ങി അങ്ങേ വീട്ടിലെ ആ കൊച്ചാടിനോട് ഇറങ്ങി വന്നപ്പോഴത്തേനും അവൻ അങ്ങേ അറ്റം പറ്റി. പിന്നെ അമ്മക്ക് ഓടാതെ ഞാനില്ല അത് ഒറ്റ വരവിന് എൻ്റെ കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞു കിടക്കുന്നത് കാണുന്നത്. കണ്ടോണ്ട് അമ്മക്ക് പിന്നെ ഒന്നും നോക്കുന്നില്ല. ഞങ്ങളുടെ നലറുക ആരെങ്കിലും വന്നൊന്ന് ഇതൊന്ന് കെട്ടാൻ പറയൂ. ആ എല്ലാവരും വരുന്നവർ വന്ന് നോക്കുക പോവാ മയങ്ങി അങ്ങ് പോവാ. എല്ലാവരും ആർക്കും അത് കെട്ടാൻ വരാൻ വയ്യ. അവസാനം ആരെങ്കിലും ഇതൊന്ന് രക്തം അങ്ങ് ചീറ്റ് വല്യോ കയ്യെന്നും പുറത്തു നിന്ന് എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ആ കിഴക്കൻ വീട്ടിൽ ഒരു പയ്യൻ അന്വേഷണം എന്ന് പറഞ്ഞ് അവനും കേട്ടു. ഞാൻ ഉടുത്തിരുന്ന കയ്യിൽ അഴിച്ച് വലിച്ച് കീറി അത് പിടിച്ച് കൂട്ടി അങ്ങ് കെട്ടി. അവൻ്റെ അച്ഛൻ അമ്മായി അച്ഛനും കൂടെ വന്ന് കൂട്ടി കെട്ടി. അപ്പോഴത്തേനും എങ്ങാണ്ട് നിന്നൊക്കെ വണ്ടിയൊക്കെ വന്ന് ആളുകളും വന്ന് കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഈ കൈ മൊത്തവും തകർന്നു പോയെന്ന്. നമ്മളില്ല കൈ മുറിഞ്ഞത് മാത്രം ശ്രദ്ധിച്ചു കിടന്ന് അലറുക. പിന്നെ രണ്ടാമത്തെ വെട്ടിന് അവൾ ഇങ്ങനെ തലയ്ക്ക് വെട്ടാൻ വന്നത് ഇങ്ങനെ വെട്ടി നീക്കിയപ്പോഴേ കൈ ഇവിടെ ഇത്രയും അസ്ഥിയും പൊളന്ന് ഈ ഇവിടെ മൊത്തം ചീന്തി ഇങ്ങനെ കുത്തിക്കെട്ടി രണ്ട് അസ്ഥി വിട്ടു പോയത് കമ്പി ഇട്ട് വെച്ചേക്കുക. വലത്തെ കൈ ഇടത്തെ കൈ പിന്നെ അങ്ങ് മുറിഞ്ഞ് താഴെ വീണ് ഒരു ചിരിയും തുലിയെ തൂങ്ങി കിടക്കുന്നതാണ് ഞാനീ കാണുന്നത്. അത് ഇപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എന്തുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആ പിന്നെ നാട്ടുകാരെല്ലാം കൂടി കൊണ്ടുപോയി അവിടെ അവിടെ കലഞ്ഞൂരാൽ ആശുപത്രി കൊണ്ടു ചെന്നപ്പോൾ അവർ ഒക്കത്തില്ല കൊണ്ടുപോക്കോളം പറഞ്ഞു. അങ്ങനെ അവരെ ആംബുലൻസ് പിന്നെ അവരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ നേരെ അവരങ്ങ് പോയി. ആ വീട്ടിലേക്ക് പിന്നെ താമസിക്കാൻ പോയില്ല? ഇല്ല, ഞങ്ങൾ ആ വീട്ടിലോട്ട് പിന്നെ പോയില്ല. ഇതെന്റെ കുഞ്ഞമ്മയുടെ വീടാണ്, ഞങ്ങളിപ്പോൾ ഇവിടോട്ട് ഒന്നും മാറി. ആർക്കും പിള്ളേർക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ പേടിയാ. ഇപ്പം താല്പര്യമില്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ ഇനി വീട്ടിൽ താമസിക്കുക. ഈ വീട് അവർ മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നതാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ അങ്ങ് കഴിയുക. ആവത്തിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. ആശുപത്രി പോയതും ഒരാളോടെ കടം മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോയതും ഇപ്പോഴും അങ്ങനെ കടവും ഇടമൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിയുന്നു. കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നിന്നും കുടുംബശ്രീയിൽ നിന്നും അല്ലാതൊക്കെ ഇച്ചിരി അല്ലറിൻ്ററൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിരുന്നത് കൊണ്ടൊക്കെ ഞങ്ങൾ കഴിഞ്ഞുകൂടി പോവാം. ആ പാർട്ടിക്കാരും ഇച്ചിരി പൈസ ഒക്കെ കൊണ്ടു, നമ്മളെ സി പി എമ്മിന്റെ പാർട്ടിക്കാരൊക്കെ ഇച്ചിരി പൈസ കൊണ്ടു തന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞുകൂടി പോകും. കുടുംബശ്രീയുടെ എ ഡി എസ് എംമാരും ഒക്കെ കൂടി അവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ കൂടി ഇച്ചിരി പൈസ ആശുപത്രിയിൽ നിന്നപ്പോഴൊക്കെ അവരൊക്കെ കൊണ്ടു തന്നത് കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടിയത്. തിങ്കളാഴ്ച പോണം, അത് സർജറിക്ക് തരുന്നത് സർജറി ഉണ്ട്, അതിനും പൈസ ചില. പിന്നെ നമ്മള് പിന്നെ അവിടെ 10 ദിവസം കിടക്കണം. അവിടെ നിന്ന് ഫിസിയോതെറാപ്പി വണ്ടി കൂലി തന്നെ 64,000 രൂപ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും പിന്നെ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്നോ ഇല്ല പോലീസിന്റെ ഭാഗത്തുനിന്നോ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അവരൊക്കെ നല്ല രീതിയിൽ നല്ല രൂപത്തിക്കൂടാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം വന്നെങ്കിൽ 2 മണിക്കൂറിനകത്ത് വെച്ച് പ്രതിയെ പിടിക്കൂ. പിന്നെ ബാക്കി ഇതുവരെ ഉള്ള സഹായങ്ങൾ അതുകൊണ്ടും തന്നെ മെഡിക്കൽ കോളേജിലെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഒരിക്കലും 10 ലക്ഷത്തിന്റെ ഒരു ഓപ്പറേഷൻ അവര് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. മറ്റടുത്ത് മറ്റേ ആശുപത്രി ചെന്ന് 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ രണ്ട് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പരാജയപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല, അവർ ചെയ്യത്തില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. ഡോക്ടർമാരായാലും പോലീസായാലും എല്ലാം നല്ല രൂപത്തിൽ കൂടെ പ്രവർത്തിച്ചാണ് നമ്മളെ ഇതുവരെ വിവാഹമോചന കേസ് നടന്നു വരികയല്ലേ? അതും പത്തനംതിട്ട വിവാഹമോചനത്തിനെ പറ്റി പറയാം. അത് ഞങ്ങൾ ഒഴിയാൻ വേണ്ടി തന്നെ അവൾക്ക് വേണ്ട, അവളെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ട, ആ ഭർത്താവിനെ എനിക്കിനി വേണ്ട. അത് അവള് പറഞ്ഞുകൊണ്ടിരുന്ന കോടതിയിലും പറഞ്ഞു, കൗൺസിലിങ്ങിനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ 2 മാസം അവന്റെ നിർബന്ധത്തിൽ ഞങ്ങൾ കൊണ്ട് കാണിക്കുന്നുണ്ട്. അന്നൊക്കെ ചെല്ലുമ്പോഴല്ലേ ഇവളിഞ്ഞോട്ട് കുഞ്ഞിനെ കൊണ്ട് പോരുമ്പോ ഇപ്പൊ ഞങ്ങളുടെ പുറകെ വണ്ടിയും കൊണ്ട് വന്ന് നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും, ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റാത്ത നിന്നെ ഞാൻ കൊല്ലും, ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
ഞങ്ങൾ ആ ശ്രദ്ധിക്കത്തില്ല, ഞങ്ങൾ ഇനി പൂജയും ചെയ്യുന്നു. പക്ഷെ ഇവൻ ഇങ്ങനെ മനസ്സിൽ വെച്ചാൽ ഇത് പറഞ്ഞ നമ്മൾ ഇപ്പോഴല്ലേ ചിന്തിക്കുന്നത്. പിന്നെ ആശങ്കയുള്ള കൈനി എന്ന് ചൊവ്വാകുമെന്നും അവരുടെ ജീവിതം എങ്ങനെയാവുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവള് 10 or 26 വയസ്സ് ഒരു കുഞ്ഞിന്റെ ഒരു മോനും ഉണ്ട്. അതൊരു രണ്ടുപേരുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. ഞങ്ങൾ എത്ര കാലം കാണും അവിടെ ആ കൈ എങ്ങനെ വൃത്തിയാവുമെന്ന്? ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക, വൃത്തിയാവണേ ആ കൈ ഒന്ന് അനങ്ങി ഒന്ന് ചലിച്ചാൽ മതി. അത് ഇതുവരെ അതിനകത്ത് അത് ഈ സക്സസ് ആയെന്ന് ഡോക്ടർമാർ പറയുന്ന നിങ്ങളും അവിടെ വെള്ളിൻ്റെ തുമ്പിനൊക്കെ പെരുത്തിരിക്കുന്ന അവസ്ഥയാണ്. ശരിയാവുമെന്ന് അവൾ പറഞ്ഞു. അവർ 80% പറഞ്ഞേക്കുക, ബാക്കി അവൾ ഇവിടെ വേണം ചെയ്യാനെന്നാ പറഞ്ഞത്. ഈ മുറിഞ്ഞു കിടക്കുന്നത് കണ്ടാവും, പിന്നെ മുറിഞ്ഞു കിടക്കുന്നതല്ലേ എടുത്ത് കൂട്ടിച്ചേർത്ത്. അല്ല ചെയ്തത് കിടക്കെ വീട്ടിലെ ആ ചെറുക്കനാ. അത് കെട്ടി വെച്ചോണ്ട് പോകുന്ന അവള് പറയാ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോ ഈ കൈ കിടന്ന് ഇനി ആടി വീഴുക, കൈ തെറിച്ചു തെറിച്ചേ ഇനി ഞരമ്പേ ഇനി വിട്ടും വീഴുവാ. കൂടെ ഉള്ള ഒരു ചെറുക്കൻ മേളത്തെ ആ പ്രകാശം എന്ന് പറഞ്ഞ അവന് അവൻ പിന്നെയും പിടിച്ച് കൈയുടെ വെള്ളം വെക്കുക. ഇത് താഴോട്ട് അങ്ങ് ഇരുന്ന് പോകുന്നത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെച്ചാ അങ്ങനെ കൊണ്ടു ചെന്നത് അവിടെ വരെ. അങ്ങനെ അതുങ്ങൾ അവരെ ആംബുലൻസും അത്ര വേഗത്തിൽ ചെന്നു. ആ ഈ പിടിച്ചോണ്ടിരുന്നവര് നല്ല കറക്റ്റായിട്ട് പിടിച്ചു. അങ്ങനെ മണിക്കൂറിനകം അവർ അവിടെ എത്തിച്ചു. അതിക്രൂരമായ ആക്രമണം തന്നെയാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത്. 26 വയസ്സ് മാത്രമാണ് പ്രായം. ഈ പെൺകുട്ടി ട്യൂഷൻ എടുത്തായിരുന്നു വിദ്യ കുടുംബം പുലർത്തിയിരുന്നത്. പിതാവിൻ്റെ തുച്ഛമായ വരുമാനത്തിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ചികിത്സാ ചെലവിനും മറ്റുമായി നിരവധി സാമ്പത്തികം ചെലവായി വരികയാണ്. അതിനിടയിലാണ് വിവാഹ മോചന കേസ് കഴിഞ്ഞ 5 വർഷമായി നടന്നു വരുന്നത്. അതിൻ്റെ ചെലവുകളുമൊക്കെയായി നിരവധി സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു കുടുംബമാണ്. 5 വയസ്സുകാരനായ മകനെ പഠിപ്പിക്കണം, അതിനുവേണ്ടി ഈ നാട് വിട്ടു പോകണം, ഭയമാണ് ഇവിടെ നിൽക്കാൻ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സുരക്ഷയും സുരക്ഷിതത്വവും നമ്മൾ ഒരുക്കി നൽകേണ്ടതാണ്. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ കുടുംബത്തെ നേരിട്ട് സഹായിക്കാവുന്നതാണ്. മടനാടൻ മലയാളിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും CR ഷാ.